നമസ്കാരം ഞാൻ രാജേഷ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ചാപ്റ്ററിൽ തന്നെ അതേ പേജ് നമ്പറിൽ തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ചോദ്യം ഇതാണ് ദ ടേംസ് ഇൻ ടു പൊസിഷൻസ് ഓഫ് സം അരിതമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ റൈറ്റ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ഈച്ച് ദ ടേംസ് ഇൻ ടു പൊസിഷൻസ് ഓഫ് സം അരിതമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ റൈറ്റ് ദ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ഈച്ച് ചില സമാന്തര ശ്രേണികളിലെ രണ്ടു നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട് ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ചു പദങ്ങൾ എഴുതുക ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട് ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ അഞ്ചു പദങ്ങൾ എഴുതുക ഒന്നാമത്തെ ചോദ്യമാണ് തേർഡ് ടേം 34 തേർഡ് ടേം 34 സിക്സ്ത് ടേം 67 തേർഡ് ടേം 34 സിക്സ്ത് ടേം 67 ഇതിലെ ആദ്യത്തെ അഞ്ചു പദങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നോക്കൂ X3 equal to 34 X6 equal to 67 മൂന്നാമത്തെ പദം 34 ആറാമത്തെ പദം 67 അപ്പൊ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 മൈനസ് 34 ബൈ 67 സ്ഥാനം 6 34 സ്ഥാനം 3 ഈക്വൽ ടു എത്ര വരും 67 നിന്ന് 34 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 33/3 33 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 11 കിട്ടും ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 11 മൂന്നാമത്തെ പദമാണ് 34 എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ മൂന്നാമത്തെ പദത്തിനെ നമുക്ക് X1 + 2D = X3 എന്ന് എഴുതാം മൂന്നാമത്തെ പദത്തിനെ ആദ്യ പദം പ്ലസ് 2 × പൊതുവ്യത്യാസം സമം മൂന്നാമത്തെ പദം ഇവിടെ X1 നമുക്ക് അറിയില്ല ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം 11 X3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 X1 + 2 × 11 = 22 = 34 X1 = 34 - 22 X1 = 34 - 22 അപ്പൊ നമുക്ക് 34 നിന്ന് 22 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 12 അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ശ്രേണികൾ എഴുതാം ശ്രേണി എന്ന് പറയുന്നത് നോക്കൂ ശ്രേണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക ഫസ്റ്റ് ടേം 12 ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് കൂടിയിട്ട് പൊതുവ്യത്യാസം കൂട്ടുന്നു അപ്പൊ നമുക്ക് കിട്ടുന്നത് 23 തേർഡ് ടേം എന്ന് പറയുന്നത് അതിലൂടെ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 34 ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ അതിലൂടെ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ 45 ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ എത്ര വരും 56 ദെൻ സിക്സ്ത് ടേം പറയുകയാണെങ്കിൽ 67 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ അപ്പൊ അഞ്ച് ടേംസ് നമുക്ക് എഴുതാൻ കഴിഞ്ഞു ഇനി ഇതിലെ രണ്ടാമത് വരുന്ന ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്തു തരാം ബാലൻസ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടാം പദം 5 അഞ്ചാം പദം 2 നോക്കൂ X2 = 5 X5 = 2 ഇതിന്റെ പൊതുവ്യത്യാസം D = 5 - 2 5 - 2 അഞ്ചിന്റെ സ്ഥാനം 2 രണ്ടിന്റെ സ്ഥാനം 5 അഞ്ചിൽ നിന്ന് 2 കുറച്ചാൽ 3 രണ്ടിൽ നിന്ന് 5 കുറച്ചാൽ -3 = -1 ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -1 ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -1 അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യ പദം ഇവിടെ ആദ്യ പദം കാണാൻ നമുക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ പദം ഇവിടെ തന്നിട്ടുണ്ട് ആദ്യ പദം +D ആണ് രണ്ടാം പദം ആദ്യ പദം +D ആണ് രണ്ടാം പദം ഇവിടെ ആദ്യ പദം നമുക്ക് അറിയില്ല ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 രണ്ടാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നോക്കൂ X1 =
അഞ്ച് മൈനസ് ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഒന്നായി മാറി. അപ്പോൾ എക്സ് വൺ സമം ആറ്, എക്സ് വൺ സമം ആറ് കിട്ടി. ഇനി നമുക്ക് ശ്രേണി എഴുതാം. അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രേണി സമം എങ്ങനെ എഴുതും? ശ്രേണിയിൽ ഫസ്റ്റ് പദം ആറ്, ദെൻ പൊതുവ്യത്യാസം എത്രയാണ്? മൈനസ് ഒന്നാണ്. അപ്പം ആറിനോട് മൈനസ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച്, ദെൻ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് നാല് അല്ലേ, നാലാമത്തെ പദം പറയുന്നത് മൂന്ന്, അഞ്ചാമത്തെ പദം എന്ന് പറയുന്നത് രണ്ട്. നമുക്കറിയാം അഞ്ചാമത്തെ പദം, അഞ്ചാം പദം രണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? അഞ്ച് ടേംസ് കിട്ടി. ഇങ്ങനെ നമുക്ക് ഈ ആ ഒരു ബിറ്റിൽ തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് അതിന് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ, നമുക്കതിനുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.